നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ സ്വന്തം സ്ഥലമായ മൊറാഴിയിൽ ഒരു ഇല അനങ്ങിയാൽ അദ്ദേഹം അറിയും പിന്നല്ലേ അവിടുത്തെ വൈദേഹം റിസോർട്ട് ഇ പി ജയരാജന്റെ കുടുംബത്തിന് പങ്കുള്ള റിസോർട്ടിന്റെ സമ്പൂർണ്ണ ജാതകം എം വി ഗോവിന്ദൻ അറിയാം മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ മാന്തൂർ നഗരസഭ മുൻ ചെയർപേഴ്സണുമായ പി കെ ശ്യാമളയ്ക്കും ഇത് സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ട് എന്ന അടക്കം പറച്ചിലുകൾ ശക്തമാണ് ഇവരുടെ കാലത്താണ് റിസോർട്ടിന് നിർണായകമായ അനുമതികൾ ലഭിച്ചത് എന്നതാണ് വിവരം ഇവർക്ക് മാത്രമല്ല കണ്ണൂരിലെ നേതാക്കൾക്കെല്ലാം ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് അന്തരിച്ച പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വിഷയത്തിൽ കൃത്യമായ ധാരണ ായിരുന്നു റിസോർട്ടിന്റെ മുൻ എം ഡി രമേഷ് കുമാറാണ് ഇക്കാര്യം ആദ്യം കോടിയേരിക്ക് മുന്നിലെത്തിക്കുന്നത് ജയരാജന്റെ മകൻ ജയ്സന് പങ്കാളിത്തമുള്ള റിസോർട്ടാണ് വൈദ്യം ആയുർവേദ വില്ലേജും വൻ തുക തനിക്ക് ജയ്സൻ നൽകാനുണ്ട് എന്നുമുള്ള പരാതിയാണ് കോടിയേരിക്ക് മുന്നിലെത്തിയത് വിഷയത്തിൽ ഇടപെട്ട കോടിയേരി മൂന്ന് വട്ടം ജയ്സൻ ഉൾപ്പെടെയുള്ളവരുമായി മൂന്ന് പ്രാവശ്യമാണ് ചർച്ച നടത്തിയത് വിഷയം പരിഹാരത്തിലേക്ക് അടുക്കുന്നതിനിടെയായിരുന്നു കോടിയേരിയുടെ രോഗം മൂർച്ഛിച്ചതും അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് ഇതോടുകൂടി ചർച്ചകളും പരിഹാര നടപടികളും നിലച്ചു റിസോർട്ട് ബിസിനസ്സിലെ സാമ്പത്തിക തർക്കമാണ് വിഷയം പുറത്തേക്ക് എത്തിച്ചതും കോടിയേരിക്ക് പിന്നാലെ വിഷയം പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ അടുത്തേക്കും എത്തി പിന്നാലെ പി ജയരാജൻ വെടിപൊട്ടിച്ചു നേരത്തെയും ജയരാജൻ ഉൾപ്പെടെയുള്ള യുടെ അടുത്തെത്തിയ ഘട്ടത്തിലൊന്നും യാതൊന്നും മിണ്ടാതിരുന്ന ജയരാജൻ ഇപ്പോൾ രംഗത്തെത്തിയതിന്റെ ലക്ഷ്യമാണ് ഉന്നത പാർട്ടി നേതാക്കൾ പോലും തിരയുന്നത് അന്ന് ജയരാജൻ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ കിട്ടുന്നതിനേക്കാൾ പിന്തുണ ഇന്ന് പാർട്ടിക്കുള്ളിൽ ലഭിക്കുമെന്ന തിരിച്ചറിവ് കാരണമായിട്ടുണ്ട് എന്ന് ചില നേതാക്കൾ പറയുന്നു കോടിയേരിയുടെ മരണത്തോടുകൂടി സി പി എമ്മിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അപ്പാടെ മാറി മറിഞ്ഞു പിണറായി കോടിയേരിയും തമ്മിലുണ്ടായിരുന്ന രസതന്ത്രമല്ല ഇപ്പോൾ പിണറായി എം വി ഗോവിന്ദനും തമ്മിൽ മാറിയ സാഹചര്യത്തിൽ കണ്ണൂരിൽ ഒറ്റപ്പെട്ടിരുന്ന പി ജയരാജൻ ഇപ്പോൾ എം വി ഗോവിന്ദൻ കണ്ണൂരിൽ എന്തിനു പോകുന്ന പി ജെ ആർമിയുടെ കരുത്ത് എം പി ഗോവിന്ദന്റെ മുന്നോട്ടുള്ള യാത്ര ഇരട്ടിക്കരുത്താകുമെന്നാണ് കണ്ണൂരിലെ സഖാക്കൾ വിലയിരുത്തുന്നത് ഇപ്പോൾ ഇ പി ജയരാജന്റെ വിഷയം ഇളക്കിവിട്ട് അതിലൂടെ പാർട്ടിക്കുള്ളിൽ വിലപേശലുകൾ നടത്തി പി ജയരാജനെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ നീക്കം നടക്കുന്നു എന്നതാണ് വിവരം രണ്ടാം പിണറായി മന്ത്രിസഭയിൽ താൻ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച ഇ പി ജയരാജൻ അത് ലഭിക്കാതെ വന്നപ്പോൾ നേരിയ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു പാർട്ടിക്ക് സുവർണകാലം വന്നപ്പോൾ അതിന്റെ ഗുണഫലം തനിക്ക് കിട്ടിയില്ല എന്ന പരിഭവുമുണ്ട് ഇതോടുകൂടി പിണറായിയുമായി മാനസികമായി ചെറിയ തെറ്റൽ എന്നാൽ കോടിയേരിക്ക് ശേഷം ഇ പി യെ പാർട്ടി സെക്രട്ടറിയാക്കാൻ പിണറായി ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല ഇതോടുകൂടിയാണ് ഇ പി ആകെ നിരാശനായത് എന്നാൽ പുതിയ വിവാദത്തിൽ പിണറായിക്ക് ഇ പി ഉപേക്ഷിക്കാനും സാധിക്കില്ല എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പം നിൽക്കുന്ന ഇ പിക്ക് വേണ്ടി പിണറായി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും പാർട്ടിക്കും ഇപിക്കും വേണ്ടി പിണറായി നടത്തുന്ന വിട്ടുവീഴ്ച അതും എം വി ഗോവിന്ദന്റെ ഇടനിലയിലാണ് അതിന്റെ ഗുണം പി ജയരാജന് ലഭിക്കുമെന്നും സി പി എം രാഷ്ട്രീയത്തിൽ പി ജയരാജനെ അത് കൂടുതൽ കരുത്തനാക്കുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനാലിൽ ഇ പി ജയരാജന്റെ മകൻ പി കെ ജയ്സനും തലശ്ശേരിയിലെ വ്യവസായി കെ പി രമേഷ് കുമാറും ഡയറക്ടർമാരായിട്ടാണ് വൈദികം ആയുർവേദ ഹീലിംഗ് വില്ലേജ് എന്ന സംരംഭം തുടങ്ങുന്നത് ദേശീയപാതയിൽ നിന്ന് ആറ് കിലോമീറ്റർ മാറി മൊറാഴ വെള്ളിക്കീടിലെ ഉടുപ്പ് കുന്ന് ഇടിച്ചു നിരത്തിയുള്ള നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴിലും കുന്നിടിച്ചുള്ള നിർമ്മാണത്തിനെതിരെ തുടക്കത്തിൽ പ്രാദേശികമായ സി പി എമ്മും ശാസ്ത്ര സാഹിത്യ പരിഷത്തും രംഗത്തും എത്തി പക്ഷേ ഇ പി ഇടപെട്ടതോടുകൂടി പ്രതിഷേധങ്ങൾ തണുത്തു ആന്തൂർ നഗരസഭയിൽ നിർമ്മാണത്തിനുള്ള അനുമതിയും ലഭിച്ചു മുപ്പത് കോടിയാണ് റിസോർട്ടിന്റെ ആകെ നിക്ഷേപം ഇ പി ജയരാജന്റെ ഭാര്യ ഇന്ദ്രയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ വൈദികം ഡയറക്ടർ ബോർഡ് അംഗമായി എങ്കിലും ഇപ്പോൾ റിസോർട്ടിന്റെ വെബ്സൈറ്റിൽ അവരുടെ പേരില്ല റിസോർട്ടില് പ്രദേശത്തെ സിപിഎം അനുഭവികള്ക്ക് ജോലി കൂടി നൽകി വിവാദങ്ങൾ അവസാനിപ്പിച്ച നേരത്താണ് പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി ഇപിക്കെതിരെ ആഞ്ഞടിച്ചത് തനിക്ക് റിസോർട്ടുമായും ബന്ധമില്ലെന്നും തലശ്ശേരിയിലെ വ്യവസായി രമേഷ് കുമാറിന്റെ റിസോർട്ടാണ് എന്നുമുള്ള ഇപിയുടെ വാദം ദുർബലവുമാണ്